ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഷൈന കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഇത്രമാത്രം ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ മെനുവിൽ പോയി യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. സെർച്ച് ബാറിൽ ഷൈന കുക്കിംഗ് എന്ന് എൻ്റർ ചെയ്യുക. ദെൻ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന വിൻഡോയിൽ മുകളിൽ കാണുന്നതാണ് നമ്മുടെ ചാനൽ. അത് ഓപ്പൺ ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡിഷാണിത്. 250 ഗ്രാം മൈദപ്പൊടി, അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ടേസ്റ്റിനായി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരല്പം സോഡ പൗഡറും ചേർത്ത് കൊടുക്കുക. 100 ഗ്രാം അരിപ്പൊടി വെള്ളവും ചേർത്ത് അടിച്ച് വെച്ചതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. മാവ് വല്ലാതെ ലൂസാവാനും വല്ലാതെ തിക്കാവാനും പാടില്ല. നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ തിക്കിൽ വേണം മാവ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. പഴം സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായ ശേഷമേ നമുക്ക് പഴം അതിലേക്ക് ഇടാൻ പാടുള്ളൂ. ഇല്ലാണ്ടെങ്കിൽ പഴം പൊരിക്കുന്നത് പാനിൻ്റെ അടിയിൽ ചെന്ന് പറ്റാൻ ചാൻസ് ഉണ്ട്. സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മാവിൽ മുക്കിയെടുത്ത് വേണം ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഓരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഓയിലിൽ ഒരു ഭാഗം വേവിച്ചെടുക്കണം. പഴമിട്ട ശേഷം നമുക്ക് തീ ഒരല്പം കുറക്കാവുന്നതാണ്. ഒരു സൈഡ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് മറുപുറവും വേവിച്ചെടുക്കാം. മാവ് നമ്മൾ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ മുന്നെയൊക്കെ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് പൊന്തും, അപ്പോൾ പഴംപൊരിയുടെ ടേസ്റ്റ് കൂടും.
രണ്ട് സൈഡും ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. എണ്ണ നന്നായിട്ട് വാർത്തിയെടുക്കണം. നല്ല പഴുത്ത പഴം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, കാരണം എണ്ണ കൂടുതലായിട്ട് അതിൽ പിടിച്ചെടുക്കും. ഇനി അടുത്തത് ഇതുപോലെ നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.